മന്ത്രി ഉദയനിധി സ്റ്റാലിൻ നടത്തിയ സനാതനധർമ്മ പ്രസ്താവനയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഉദയനിധിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടി BJP ഗവർണർക്ക് കത്ത് നൽകി. BJPയും ഹിന്ദുമക്കൾ കക്ഷിയും പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിനിടെ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും രംഗത്തെത്തി. BJPക്കെതിരെ ആരംഭിച്ച സ്പീക്കിംഗ് ഫോർ ഇന്ത്യ പ്രഭാഷണ പരമ്പരയിലാണ് വിമർശനം. ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഉദയനിധിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഉയരുന്നത്. ഡൽഹിക്ക് പിന്നാലെ ഉത്തർപ്രദേശിലും ഉദയനിധിക്കെതിരെ കേസ് ഫയൽ ചെയ്തു. അഭിഭാഷകൻ സുധീർ കുമാർ ഓജയാണ് മുസഫർപൂർ CJM കോടതിയിൽ പരാതി നൽകിയത്. കോൺഗ്രസും ഉദയനിധിയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പ്രസ്താവന ദൗർഭാഗ്യകരമാണെന്ന് കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കരൺ സിംഗ് പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകൻ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും കരൺ സിംഗ് പറഞ്ഞു. ഉദയനിധി സ്റ്റാലിൻ മാപ്പ് പറയണമെന്നും പരിപാടിയിൽ ഒപ്പം പങ്കെടുത്ത ദേവസ്വം മന്ത്രി ശേഖർ ബാബു രാജിവെക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. 10-ാം തീയതിക്കുള്ളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം ആരംഭിക്കുമെന്ന് BJP തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ അറിയിച്ചു. ഉദയനിധിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടി BJP ഗവർണർ RN രവിക്ക് കത്ത് നൽകി. പ്രതിഷേധാഹ്വാനവുമായി ഹിന്ദുമക്കൾ കക്ഷിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഉദയനിധിക്കെതിരെ സംസ്ഥാന വ്യാപകമായി കേസ് നൽകാനാണ് തീരുമാനം. സനാതനധർമ്മത്തിനെതിരെ സംസാരിച്ച ഉദയനിധിയും യോഗത്തിൽ പങ്കെടുത്ത ദേവസ്വം മന്ത്രി ശേഖർ ബാബുവും രാജിവെക്കണം. September 7 സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്തുമെന്നും ഹിന്ദുമക്കൾ കക്ഷി പ്രഖ്യാപിച്ചു. എന്നാൽ പ്രസ്താവനയിൽ നിന്നും പിന്നോട്ടില്ലെന്നും കേസുകൾ നേരിടാൻ തയ്യാറാണെന്നും ഉദയനിധി സ്റ്റാലിൻ ആവർത്തിച്ചു. ഇതിനിടെ കേന്ദ്രത്തിനെതിരെ ആരംഭിച്ച പ്രഭാഷണ പരമ്പരയിൽ BJPയെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊന്നും പൂർത്തീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇത് മറച്ചുവെക്കാനാണ് മതത്തെ മറയാക്കി പ്രവർത്തിക്കുന്നത്. 2002 ഗുജറാത്തിൽ ആരംഭിച്ചത് 2023 മണിപ്പൂരിലെത്തി നിൽക്കുന്നു. ഇതിനിയും അവസാനിപ്പിച്ചില്ലെങ്കിൽ രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കില്ലെന്നും MK സ്റ്റാലിൻ പറഞ്ഞു. 24 ചെന്നൈ.